ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഈ ഒരു ടൈം ട്രാവൽ മൂവീസുകൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതുവരെയും കണ്ടിട്ടുള്ള ടൈം ട്രാവൽ മൂവീസുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാക്കുന്ന എന്നാൽ പുതിയതും അല്ലാത്തതുമായിട്ടുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫണ്ണി ക്രേസി ടൈം ട്രാവൽ മൂവീസുകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു അഞ്ച് സിനിമകൾ പിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു അഞ്ച് സിനിമകൾ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഫീൽ ഫീലാവും അതുപോലെ തന്നെ ഇതുവരെയ്ക്കും കണ്ട ആ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ടൈം ട്രാവൽ മൂവീസുകൾ നിന്നൊക്കെ ഒരുപാട് നിങ്ങൾക്കൊരു പുതുമ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇന്നും ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഫണ്ണി ടൈം ട്രാവൽ മൂവീസിലാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതിലൊരു ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഹോട്ട് ടബ് ടൈം മെഷീൻ എന്ന് പറയുന്ന സിനിമയാണ് ടൂ തൗസൻഡ് ടെന്നിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമയിൽ ഒരു നാല് ഫ്രണ്ട്സിൻ്റെ സ്റ്റോറിയാണെന്നുള്ളൊരു കാര്യം തന്നെ പറയാം ഒരു നാല് ഫ്രണ്ട്സ് അവരുടെ അവരുടെ ലൈഫിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ഹോട്ട് ടബിൽ വെച്ചിട്ട് ഒരു ടൈം ട്രാവൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈം ട്രാവൽ ഉണ്ടായതിനേഷം അവർ എന്ത് ചെയ്യുന്നുണ്ട് പോയി ചെന്ന് പെടുന്ന സ്ഥലവും അവിടെ എത്ര നാൾ പിന്നോട്ടാണ് പോയത് അല്ലെങ്കിൽ എത്ര നാൾ മുന്നോട്ടാണ് പോയത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അവർ റിയലൈസ് ചെയ്യുന്നതും അതെങ്ങനെ സംഭവിച്ചെന്നുള്ളൊരു കാര്യങ്ങളും അതിൽ നിന്നും അവർക്ക് തിരിച്ചു പോകാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നോക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമഡി ടൈം ട്രാവൽ സയൻസ് ഫിക്ഷൻ ജേണൽ വരുന്ന ഒരു മൂവിയാണ് നമ്മുടെ ഈ ഒരു ഹോട്ട് ടബ് ടൈം മെഷീൻ എന്ന് പറയുന്ന സിനിമ ദൃശ്യാവിഷ്കാരം കൊണ്ടും അതുപോലെ തന്നെ സീൻസ് ഓഫ് ഇവൻസുകൾ കൊണ്ടും നമുക്ക് വളരെ വലിയ രീതിയിൽ രസകരമായിട്ട് നമ്മളെയും രസിക്ക എന്ത് ചെയ്യുന്നുണ്ട് രസിപ്പിക്കുന്ന രീതിയിലൊരു ഇമ്പാക്റ്റ് വരുന്ന ഒരു മൂവി തന്നെയാണ് അവറേജിനും ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ആമസോൺ പ്രൈമിൽ നമുക്ക് ഈ ഒരു സിനിമ അവൈലബിൾ ആണ് ആൻഡ് അതുപോലെ തന്നെ അടുത്ത ഒരാളുടെ മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ഇഡിയോക്രസി എന്ന് പറയുന്ന ഒരു സിനിമയാണ് ടു തൗസൻഡ് സിക്സിലായിരുന്നു ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു വൺ പേഴ്സൻ്റെ ഒരു ടൈം ട്രാവൽ ആണെന്നുള്ള ഒരു കാര്യം തന്നെ പറയാം അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പെട്ടെന്ന് യാദർശ്യമായിട്ടുണ്ടാകുന്ന ഒരു ടൈം ട്രാവലിങ്ങ് അയാളെങ്ങനെ ബാധിക്കുന്നുണ്ട് അയാൾ അതിൽ നിന്നും എങ്ങനെ റിട്ടേൺ വരുന്നുണ്ട് അല്ലെങ്കിൽ റിട്ടേൺ വരാൻ കഴിയോ ഇല്ലേ എന്ത് സംഭവിച്ചെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വളരെ ഫണ്ണിയായിട്ട് കാണിച്ചിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയാണ് ഇഡിയോക്രസി എന്ന് പറയുന്നത് ടൂ തൗസൻഡ് സിക്സിലായിരുന്നു ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് ലെവൽ വരുന്ന ഒരു സിനിമയാണ് പക്ഷേ എങ്കിലും നമുക്കൊരു ഫീൽ ആവുന്ന രീതിയിൽ ഒരു ഫ്രഷ്നസ് ഫീൽ ആവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് നമുക്ക് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് ആൻഡ് അതുപോലെ തന്നെ മറുത്തോരുന്ന മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ബിൽ ടെറ്റ്സ് ആൻഡ് എക്സലൻറ്റ് അഡ്വഞ്ചർ എന്ന് പറയുന്ന സിനിമയാണ് നയൻറ്റീൻ എയ്റ്റി നയനിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പഴയ സിനിമയാണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന നടക്കണം ഒരു ഫ്രഷ്നസ് പുതുമ ഇന്നും ഫീൽ ചെയ്യുന്ന രീതിയിൽ എത്ര കാലം മുമ്പ് സിനിമ റിലീസ് ചെയ്തതാണെങ്കിലും ഇന്നും ടൈം ട്രാവൽ എല്ലാം നമുക്കൊരു ന്തിയിൽ അല്ലെങ്കിൽ ഒരു ഒരു മുൻപന്തിയിൽ നിർത്താൻ പറ്റുന്ന ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ചിന്തിപ്പിക്കുന്ന രസിപ്പിക്കുന്ന അതുപോലെ തന്നെ ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് സീൻസുകളുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടൈം ട്രാവൽ മൂവിയാണെന്നുള്ളൊരു കാര്യം പറയാം നിങ്ങൾ ഇതുവരെയ്ക്കും കണ്ടും അല്ലെങ്കിൽ ഇതുവരെയ്ക്കും കണ്ടിരിക്കാനേ ചാൻസ് ഇല്ലാത്ത ഒരു പുതുമ ഉള്ളൊരു ടൈം ട്രാവൽ മൂവിയാണ് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ നമുക്ക് അവൈലബിൾ ആണ് ആവറേജിനും ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണിത് അടുത്ത് പറയാനുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ഇത് ടോട്ടലായിട്ട് നമുക്കൊരു ടൈം ട്രാവൽ മൂവിയാണെന്ന് പറയാൻ പറ്റില്ല എങ്കിലും നമുക്കൊരു ടൈം ട്രാവൽ മൂവി എന്നും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ട് ഡോഗ് ഡേ എന്ന് പറയുന്ന ഒരു സിനിമയാണ് നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വൺ പേഴ്സൻ്റ് ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അയാൾ സർവേ ചെയ്യുന്നത് അയാൾ നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യങ്ങൾ അതുപോലെ തന്നെ അയാൾ ഒരു ഗ്രൗണ്ട് ഡോഗ് ഡേ എന്ന് പറഞ്ഞ ആ ഒരു ഡേയിൽ അല്ലെങ്കിൽ അതൊരു പർട്ടിക്കുലർ ഡേ ആയിട്ട് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട് അവിടെ വെച്ച് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ രസകരമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന രസ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്കൊന്നുകൊണ്ട് ഇന്നും നല്ല മുൻപന്തിയിലൊരു റേറ്റിങ്ങിൽ നിൽക്കുന്ന ഒരു സിനിമ ഉള്ള ഒരു പടമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് പേര് കണ്ട് നല്ലൊരു അപ്രീസിയേഷൻ ഒരു എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ച ഒരു സിനിമ തന്നെയാണ് സമൂഹത്തിൽ ഒരുപാട് പേര് ചിന്തിപ്പിച്ച അല്ലെങ്കിൽ ഒരുപാട് പേര് ചിന്തിപ്പിച്ച ഒരു സിനിമ ആണെന്നുള്ള ഒരു കാര്യം കൂടി പറയാം നമുക്ക് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മറുത്തു പറയാനുള്ള മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ബാക്ക് ടു ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇതിൻ്റെ സീരീസിൽ ഏറ്റവും ആദ്യത്തെ സീരീസാണ് ഞാൻ പറയുന്നത് നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞതിനേക്കാരണം ഒരു വൺ പേഴ്സൺ ഒരു പർട്ടിക്കുലർ ടീനേജ് ബോയുടെ ലൈഫിൽ ഒരു മുപ്പത്തിമൂന്ന് വർഷം പിന്നിലേക്ക് പോകുന്നുണ്ട് അതായത് അവൻ അവൻ ജനിക്കുന്നതിന് മുമ്പ് അവൻ്റെ അമ്മയും അച്ഛനും എന്ത് ചെയ്യുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാവുന്നതിന് മുമ്പ് അവൻ ജെ എന്ത് ചെയ്യുന്നുണ്ട് പിറകിലേക്ക് പോയി അവരെ മീറ്റ് ചെയ്യുന്നതും അവിടെ വെച്ച് സംഭവിക്കുന്ന കാര്യങ്ങളും അവരെ അവിടെ വെച്ച് രസകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതും അവൻ്റെ അമ്മയും അച്ഛനും കാണുന്ന സമയത്ത് അവൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെ വളരെ ക്രേസിയായിട്ട് നമുക്ക് വളരെ തിങ്കബിളായിട്ട് കാണിച്ചിട്ടുള്ള വളരെ വലിയ രീതിയിൽ നമ്മൾ ചിരിച്ചു ചിരിച്ചാവുന്ന രീതിയിലുള്ള ഒരു സിനിമ എന്നുള്ളൊരു കാര്യം തന്നെ പറയാം ഇതിനകത്തൊരു കോമഡി ടൈം ടൈം ട്രാവലിൽ നമ്മൾ വേറെ കണ്ടിരിക്കാനുള്ള ഒരു ചാൻസ് വളരെ കുറാണ് സോ അതുപോലെ തന്നെ നല്ല ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സമയം നഷ്ടമാവില്ല എന്നുള്ളൊരു കാര്യം പറയാം അവറേജ് അവറേജിനും ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് സോ ഗൈസ് ഇന്നത്തെ ഈ ഒരു ടൈം ട്രാവൽ ഫണ്ണി മൂവീസാൽ എത്രയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനോട്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും ആൻഡ് അതുപോലെ തന്നെ അടുത്ത മറ്റൊരു വീഡിയോയിലാണുമായിരിക്കും അനിൽ ദാൻ ബൈ നസീം സാനിംഗ് ഓഫ് യു ലവ് ലവ്യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബൈ ബൈ പീസ് ഓർ ഗൈസ് ലവ് യോൾ